നമസ്കാരം. സുപ്രീം കോടതിയുടെ ഉത്തരവ് മറികടന്ന് സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി സർക്കാർ കുടിയൊഴിപ്പിച്ച പട്ടികജാതി കുടുംബങ്ങൾക്ക് ആശ്വാസമായി കഴക്കൂട്ടം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആറ്റിപ്രയിലെത്തിയ ശോഭ സുരേന്ദ്രനോടാണ് സർക്കാരിന്റെ ക്രൂരതയ്ക്ക് ഇരയായ അമ്മമാർ സംഘടനത്തിന്റെ കെട്ടഴിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കെ യാതൊരു നടപടിയും പാടില്ലെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് മറികടന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 29 പുലർച്ചെയായിരുന്നു ആറ്റിപ്രയിൽ സർക്കാർ നടപടിയെടുത്തത്. വൃദ്ധരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളെയാണ് ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി ഉടുതുമുണി മാറാൻ പോലും അനുവദിക്കാതെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. കർഷക തൊഴിലാളിയും നിർമ്മാണ തൊഴിലാളികളും അടങ്ങുന്ന വലിയൊരു സമൂഹത്തിന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും നശിപ്പിച്ചു. വീടുകൾ JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ദാഹജലം പോലും നൽകാതെ ഒറ്റമുറിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ 12 മണിക്കൂർ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെ ബന്ദികളാക്കി. ഹിന്ദു ഐക്യവേദി ഇടപെട്ട ശേഷമാണ് പോലീസ് അവരെ മോചിപ്പിച്ചത്. എല്ലുമുറിയെ പണിയെടുത്ത് കെട്ടിപ്പൊക്കിയ കൂരകൾ നിലനിന്ന സ്ഥലത്ത് ഇന്നും ഈ പാവങ്ങൾക്ക് പ്രവേശന വിലക്കാണ്. രേഖകളിൽ ഇന്നും ദേവസ്വം വക സ്ഥലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയിൽ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയാണ് അന്ന് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചത്. വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ച് തന്റെ ഭൂമിയാണെന്ന് കൃത്രിമരേഖ ഉണ്ടാക്കി കോടതിയിൽ നൽകി അനുകൂലമായ വിധി സമ്പാദിക്കുകയായിരുന്നു സ്വകാര്യ വ്യക്തി. ഇതിൽ സംശയം നിലനിൽക്കുന്നതിനാൽ കുടിയൊഴിപ്പിക്കരുതെന്ന് മുൻസിഫ് കോടതിയും ഉത്തരവിട്ടിരുന്നു. ഇത് പോലീസിനെ ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും CPM നേതാക്കളുടെയും ഒത്താശയോടെയായിരുന്നു പോലീസ് പാവങ്ങളുടെ കൃഷിയും കുടിലുകളും സ്വപ്നങ്ങളും ചവിട്ടിയരച്ചത്. എന്നാൽ സംഭവത്തിൽ BJP പ്രവർത്തകർ 1 മാസത്തോളം ആറ്റിപ്ര വില്ലേജ് ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയിരുന്നു. ആ ഓർമ്മയിൽ തന്നെ മുന്നിൽ വന്ന് തേങ്ങിയ അമ്മമാരോടുള്ള ശോഭ സുരേന്ദ്രന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: തിരിച്ചു പിടിക്കും ആ ഭൂമി, ഇനി ആവർത്തിക്കാൻ അനുവദിക്കില്ല ഒരിടത്തും ഈ ക്രൂരത. ഇവർക്ക് വേണ്ടി മാത്രമല്ല, കിടപ്പാടം നഷ്ടപ്പെട്ട, കയറി താമസിക്കാൻ കൊച്ചുകൂര പോലും സ്വന്തമായി ഇല്ലാത്ത എല്ലാവർക്കും വേണ്ടിയായിരിക്കും തന്റെ മുഴുവൻ പരിശ്രമവുമെന്നും ശോഭ സുരേന്ദ്രൻ കോളനിവാസികൾക്ക് ഉറപ്പ് നൽകി. അതേസമയം തന്നെ ശോഭ സുരേന്ദ്രന് നേരെ ചെമ്പഴന്തിയിൽ നടന്ന CPM ആക്രമണം വധശ്രമമായിരുന്നുവെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി. കൊല്ലം സ്വദേശി കേബിൾ രാജേഷ് എന്നറിയപ്പെടുന്ന ഗുണ്ടയുടെ സാന്നിധ്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചെമ്പഴന്തി അണിയൂരിൽ വെച്ചാണ് ശോഭ സുരേന്ദ്രന് നേരെ ആക്രമണം നടന്നത്. രാത്രി 8:30-ഓടെ ശോഭ സുരേന്ദ്രന്റെ വാഹന റാലിക്ക് നേരെ CPM പ്രവർത്തകർ ബൈക്ക് ഓടിച്ചു കയറ്റി. പോലീസിന്റെ മുൻപിലിട്ട് പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തു. ബഹളത്തിനിടയിൽ ശോഭ സുരേന്ദ്രനെ വധിക്കുകയായിരുന്നു ലക്ഷ്യം. BJPയിലെ ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന് വരുത്താനായിരുന്നു ഈ നീക്കമുണ്ടായിരുന്നത്. എന്നാൽ സംഭവ സ്ഥലത്തെ വീഡിയോ പരിശോധിച്ച പോലീസ് കേബിൾ രാജേഷ് ശോഭയുടെ സമീപം പുറകിൽ നിൽക്കുന്നത് കണ്ടെത്തി. CPMന് വേണ്ടി കൊല്ലും കൊലയും നടത്തുന്ന മറ്റു ചിലരും ചിത്രത്തിലുണ്ട്. രാജേഷിനെതിരെ നിരവധി ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിട്ടുണ്ട്. കോടിയേരിയുടെ മക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജേഷ് കുറെ നാളുകളായി കഴക്കൂട്ടത്താണ് താമസം. ശ്രീകാര്യത്ത് RSS പ്രവർത്തകരെ കൊന്നതിലും പങ്കുള്ളതായി ആരോപണം ഉണ്ടായിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.